വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ 34 കോടിയും സമാഹരിച്ചു. ഓഡിറ്റിംഗ് പൂർത്തിയാക്കി ആകെ ലഭിച്ച തുക നിയമസഹായ നിധി തിട്ടപ്പെടുത്തി. 18 വർഷത്തിനു ശേഷം മകനെ കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഉമ്മ ഫാത്തിമ 24നോട് പറഞ്ഞു. പൂർത്തിയായത് അഭിമാന ദൗത്യമെന്ന് ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി ആലുങ്കിൽ മുഹമ്മദ് പറഞ്ഞു. വെറുപ്പിന്റെ പ്രചാരകർ നാടിനെതിരെ നുണക്കഥകൾ ചമയ്ക്കുമ്പോൾ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സും കാരുണ്യവും തുണയായതോടെ അസാധ്യമെന്നു കരുതിയ 34 കോടി രൂപ ദിവസങ്ങൾക്കകം അബ്ദുൾ റഹീമിനായി സമാഹരിച്ചു. 3 ദിവസം ബാക്കി നിൽക്കെയാണ് ധനസമാഹരണം പൂർത്തിയായത്. മോചനത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് 24നോട് പറഞ്ഞു. ഞങ്ങൾ ഏറ്റെടുത്ത ഈ ദൗത്യം എങ്ങനെ നിർവഹിക്കുമെന്ന് ആലോചിക്കുന്നിടയിൽ 24ന്റെ MD ശ്രീകണ്ഠൻ നായരെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയും അദ്ദേഹം ഇതിനെ ഏറ്റെടുത്ത് ഓരോ പ്രൈം ന്യൂസിൻ്റെ ബുള്ളറ്റിലും പ്രത്യേകമായിട്ട് ഇതിന് സമയം കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹവും 24 ടീമും ചെയ്ത നല്ലൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായി ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകരും മറ്റ് മീഡിയ ആളുകളും ഇതിനേറ്റെടുത്ത് വലിയ ഒരു വൻ വിജയമാക്കി ഇതിനെ മാറ്റാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് മലയാളികളുടെ ഒത്തൊരുമയാണ്, മലയാളികളുടെ സ്നേഹമാണ്. പെരുന്നാൾ ദിനത്തിൽ നിറഞ്ഞു തുളുമ്പിയ ഉമ്മയുടെ കണ്ണിൽ സന്തോഷവും പുഞ്ചിരിയും. എല്ലാരോടും നന്ദി. എൻ്റെ കുട്ടികളൊന്ന് കഴിച്ചിലായി കിട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കാണട്ടെ, കാട്ടി തരുന്നതിന് നിങ്ങളൊക്കെ സഹകരിച്ചതിന് നിങ്ങളൊക്കെ നന്ദി. എല്ലാവരോടും നന്ദി പറയണം, വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി, ശുക്ര തന്നെ. ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അലഹമ്മദില്ലാന്ന് എല്ലാവരോടും ശുക്ര ചെയ്യാം. സഹകരിച്ചവർക്കും ശുക്ര. നീണ്ട കാലത്തിന് ശേഷമാണ് ഈ ഏളം പുഞ്ചിരിയോട് കൂടി നമ്മൾ കാണുന്നത്. നമ്മൾ നാട്ടുകാരാണ്, ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ ചാനലിനും ഈ ചാനലിൽ എല്ലാ ദിവസവും ഞങ്ങളെ വേണ്ട രീതിയിൽ ഏറ്റെടുത്തിട്ട് പുറത്തേക്ക് ലൈവ് കാണിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ചാനലിനെയും ഈ വ്യക്തികളെയും നമ്മൾ ഒരിക്കലും മറക്കൂല. പണം ഉടൻ എംബസി മുഖേന സൗദിയിലെത്തിക്കും. 1 മാസത്തിനകം അബ്ദുൾ റഹീമിന് നാട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കണ്ടതാണ് ദ റിയൽ കേരള സ്റ്റോറി. പ്രിയ മനുഷ്യരെ, നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഒരു മനുഷ്യന് പുതുജീവൻ നൽകാൻ കഴിഞ്ഞതിൽ. രാഹുൽ സുരേഷ്, 24, കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.